ഇനി നമുക്ക് ഇൻസ്റ്റന്റ് തയ്യാറാക്കാൻ പറ്റുന്ന ചട്നി പൗഡർ തയ്യാറാക്കാം. ഇഡ്ഡലിക്കും ദോശയുടെ കൂടെയും നല്ല കോമ്പിനേഷൻ ആണ്. വേണമെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെയും അരിപ്പുട്ടിൻ്റെ കൂടെയും ഒക്കെ ഇത് കഴിക്കാം കേട്ടോ. അമ്മ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയുള്ള സാധനങ്ങൾ, ഞാനിവിടെ ഒരു കപ്പ് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഈ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്ന് പരിപ്പാണ് എടുത്തേക്കണം കേട്ടോ. ഇതിലേക്ക് വേണ്ടി മുഴുവനായിട്ടുള്ളത് എടുക്കാം, അതിൽ അതുമല്ലെങ്കിൽ ഇതുപോലെ സ്പ്ലിറ്റ് ആയിട്ടുള്ളതും എടുക്കാം. പിന്നെ ഞാൻ ഇവിടെ വറ്റൻമുളക് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സാധാ വറ്റൻമുളക് ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കാശ്മീരി മുളക് 3 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് മുഴുവൻ മസാലകൾ ചേർക്കുന്നതാണ് നല്ലത്. പിന്നെ അതാ 1 ടീസ്പൂൺ ഉണക്കമല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല കട്ട കായന്ത ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്ക് കല്ലുപ്പും കൂടെ വേണം കേട്ടോ. അതിന് എത്ര വേണമെന്ന് അത് ചേർക്കുമ്പോൾ പറയാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് വറുത്തെടുക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നല്ലെണ്ണ ചേർത്തെടുക്കാം. അപ്പോൾ നല്ലെണ്ണയാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അതുമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വെളിച്ചെണ്ണയും ചേർക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കായം വറുത്തെടുക്കാം. നമ്മൾ എടുത്തു വെച്ചാൽ കായം ഉണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്തെടുക്കാം. കായം ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചപ്പിച്ചിട്ട് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ കായം ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് മുളക് വറുത്തെടുക്കാം. മുളക് വറുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് മല്ലി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയുടെ അളവ് ഒത്തിരി അങ്ങോട്ട് കൂടാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മല്ലി ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് വേണം ഇതെല്ലാം വറുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ജീരകം ഇതാ മൂത്തിട്ടുണ്ട്. കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് വറുത്തെടുക്കുമ്പോഴത്തേക്ക് ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. അപ്പോൾ വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആവണം. പക്ഷേ ഇതിൻ്റെ കളർ ഒത്തിരി അങ്ങോട്ട് മാറിപ്പോകരുത് കേട്ടോ. പെട്ടെന്ന് മൂത്ത് കിട്ടുമത്. അപ്പോൾ എന്താ ഉഴുന്ന് കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. ഉഴുന്ന് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഉഴുന്ന് വറുത്തെടുത്തിട്ട് തണുക്കാനായിട്ട് ഇതാ നമ്മൾ വറുത്ത ഈ മുളവിൻ്റെ കൂടെ അങ്ങ് ഇട്ട് വയ്ക്കരുത് കേട്ടോ. ഇത് കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് വയ്ക്കണം. ഇതൊക്കെ പൊടിച്ചിട്ട് വേണം നമുക്ക് ഉഴുന്ന് പൊടിക്കാനായിട്ട്. അത് പൊടിക്കാനൊരു രീതിയുണ്ട്, അത് ഞാൻ പറയാം കേട്ടോ. ഇത് നമുക്ക് വേണ്ടത് കല്ലുപ്പാണ്. കല്ലുപ്പ് ഞാനിവിടെ ഇതാ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതാ ഒരു 1/2 ടീസ്പൂൺ കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കാം. ഉപ്പ് പിടിക്കാനായിട്ട് ഇതിലേക്ക് അങ്ങനെ ഒന്നുമില്ല. അപ്പോഴത്തേക്ക് ഉപ്പിൻ്റെ അളവ് വളരെ കുറച്ച് വേണം ആദ്യമേ ചേർക്കാനായിട്ട് കേട്ടോ. ഉപ്പും എരിവും വളരെ കുറച്ച് വേണം ചേർക്കാനായിട്ട്. ഉപ്പിൽ ചെറിയ വെള്ളത്തിൻ്റെ അംശം ഉള്ളതാണ്. അപ്പോൾ അത് പോകാൻ വേണ്ടിയാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ഇത് ഒരുപാട് നാൾ കേട് കൂടാതെ ഇരിക്കാനാണ് നമ്മൾ ഉപ്പ് ഇങ്ങനെ വറുത്തിട്ട് ചേർക്കുന്നത്. അപ്പോൾ അതാ ഉപ്പ് ഇവിടെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് അതിലോട്ട് ചേർത്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ എല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉഴുന്നൊഴിച്ച് ബാക്കിയെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. മിക്സിയുടെ ജാർ എടുക്കുമ്പോഴത്തേക്കും അതിൽ വെള്ളം ഈർപ്പമൊന്നും ഒട്ടും പാടില്ല കേട്ടോ. വെള്ളം ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ ഇത് കേടായി പോകും. അപ്പോൾ നമുക്കിത് ചേർത്തെടുക്കാം. അപ്പോൾ ഇത് നല്ല പൗഡർ ആയിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ അതായത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു പാകത്തിന് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഒന്നി ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തരിതരിപ്പൊടി പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല തരിതരിപ്പൊടി പൊടിച്ചെടുക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് പ്രായം ചെന്നവർക്കൊക്കെ ആണെങ്കിൽ, പല്ലൊന്നും ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഇത് തരിതരിപ്പൊടി പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ കുറച്ച് പാടായിരിക്കും. അങ്ങനെയുള്ളൊരു കുറച്ച് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്ന് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് അടിയിലോട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് ബൗളിലൊക്കെ തട്ടി കാണിക്കാം. അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ തട്ടി ചെയ്യുമ്പോഴത്തേക്കും കുറച്ചിങ്ങനെ മുളക് പൊടിയെ കട്ട് ചെയ്യാൻ ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ അതാ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലോട്ട് മിക്സായിക്കോളും. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് പൊടിച്ചെടുത്തിട്ട് നമുക്കൊരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ എവിടെയെങ്കിലും മുളകൊക്കെ കട്ട പിടിച്ചിരിക്കണമെങ്കിൽ അത് ഇതിന് മിക്സായിട്ട് അങ്ങ് ചേരും കേട്ടോ. പിന്നെ ഇത് തയ്യാറാക്കിയതിന് ശേഷം നല്ലൊരു 8 കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കേടാവാതെ ഇരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്കും ഇത് ഉണ്ടാക്കി കൊണ്ടുപോകാന്നുള്ളതാണ്. അപ്പോൾ ഇത് ദോശയിലൂടെ കഴിക്കുമ്പോഴത്തേക്കും ഇത് ഒരു ബൗളിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നടുക്കൊരു ഇങ്ങനൊരു കുഴിയിടുക കേട്ടോ. പിന്നെ ഉപ്പിൻ്റെ അളവ് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ കുറച്ച് ഉപ്പിട്ടാൽ മതി. പിന്നെ ഈ നടുക്ക് ഭാഗത്ത് കുറച്ച് ഓയിൽ ചേർക്കാം. ഞാൻ പറഞ്ഞല്ലോ നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം.
ഇതിങ്ങനെ ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എണ്ണ കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ദോശയോ ഇഡലിയോ ഒന്ന് ഇതിൽ മുക്കിയിട്ട് കഴിക്കാൻ വന്നതാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോക്കുമ്പോൾ മറ്റേ റെസിപ്പി കാണാം. ബൈ.